ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റററി വേൾഡ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സിക്സ്ത് സെമ്മിലെ വേൾഡ് ക്ലാസിക്സ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ എനിയഡ് എന്ന് പറയുന്ന വർക്കാണ്. അതൊരു ലാറ്റിൻ എപ്പിക്കാണ്, എപ്പിക് പോയട്രി ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഓവർവ്യൂ നോക്കാം, പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം, പിന്നെ തീംസ് നോക്കാം. അപ്പം ഞാൻ പ്ലോട്ടിൻ്റെ സമ്മറി ഒരുപാട് പറയുന്നില്ല. അപ്പോൾ തീംസും ക്യാരക്ടേഴ്സും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്റ്റോറി കിട്ടും. വെറുതെ സമ്മറി കഥ പറഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ അത് പബ്ലിഷ് ചെയ്തത് അതിൻ്റെ ഓതർ, പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. സോ അത് അങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പിന്നെ ഒരുപാട് പറയാനുണ്ടായിരിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇതിൻ്റെ ഓതർ വെർജിൽ ആണ്. പിന്നെ ഇത് എഴുതിയത് 30-19 BC ഇടയിലാണ് ഇത് എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എപ്പിക് പോയട്രി ആണ്. എപ്പിക് പോയട്രി എന്ന് പറയുമ്പോൾ ഏകദേശം 9896 lines ആണ് ഈ ഒരു പോയട്രിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും വലിയ നീണ്ട പോംസിനൊക്കെ നമ്മൾ എപ്പിക് എന്ന് പറയാം. പിന്നെ എപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പുരാണങ്ങളിലുള്ള അല്ലെങ്കിൽ മിത്തോളജി പ്രകാരമുള്ള ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, സോ അവരുടെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രേസ് ചെയ്തുകൊണ്ട് അവരുടെ ഹീറോയിക് ആയിട്ടുള്ള നേട്ടങ്ങളും യുദ്ധങ്ങളിൽ ജയിച്ച വീരസാഹസിക കഥകളൊക്കെ ആയിരിക്കും എല്ലാ എപ്പിക്കിലും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, മഹാഭാരതം, രാമായണമൊക്കെ ഇന്ത്യൻ എപ്പിക്സ് ആണ്, ക്ലാസിക്കൽ സ്റ്റോറീസ് ആണ്. സോ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഹീറോയിക് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. സോ അതുപോലത്തെ അതാണ് എപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ വീര കഥകൾ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലിറ്റററി ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്, എപ്പിക് എന്ന് പറയുന്നത്. സോ എനിയഡ് എന്ന് പറയുന്നത് ഒരു എപ്പിക് പോയമാണ്. ഇനി ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഏത് ജോണറിലാണിത് വരിക, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണിത് വരിക എന്ന് ചോദിച്ചാൽ അഡ്വെഞ്ചറാണ്. അതായത് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഏനിയാസ് എന്ന് പറയുന്നൊരു ട്രോജൻ ഹീറോ ആണ് ഇതിലെ ഈ ഒരു വർക്കിലെ ഹീറോ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള യാത്രകളും യുദ്ധങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി പേഴ്സ്പെക്റ്റീവ് ആൻഡ് നെറേറ്റർ, അതായത് ഈ ഒരു ഏനിയഡ് എന്ന് പറയുന്ന എപ്പിക് പോയട്രി എഴുതിയിട്ടുള്ളത് പിന്നെ ഒരു തേർഡ് പേഴ്സൺ നെറേറ്റീവിലാണ്. അതായത് വെർജിൽ ഡിസ്ക്രൈബ്സ് ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇൻ ഹിസ് സ്റ്റോറി. അതായത് അദ്ദേഹത്തിൻ്റെ കഥകളിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ തോട്ട്സും ഫീലിങ്സും ഒക്കെയാണ് ഇതിലൂടെ പറയുന്നത്. അത് ആര് മറ്റൊരാൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഫീലിങ്സും തോട്ട്സും മറ്റൊരാൾ വിവരിക്കുന്ന രീതിയിലാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇതൊരു തേർഡ് പേഴ്സൺ നെറേറ്റീവിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെൻസ് പാസ്റ്റ് ടെൻസാണ്. പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഫ്യൂച്ചർ ടെൻസും പ്രസൻറ്റ് ടെൻസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. ഇനി ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് ഓൾഡ് ലാറ്റിൻ ലാംഗ്വേജിലാണ്, ക്ലാസിക് ലാറ്റിൻ ലാംഗ്വേജ് എന്നാണ് അതറിയപ്പെടുന്നത്. ആ ലാംഗ്വേജിലാണ് ഇത് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു എപ്പിക്കിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. ഹോമേഴ്സ് ഇൻഫ്ലുവൻസ്. ദ എനിയഡ് വാസ് മോഡൽഡ് ആഫ്റ്റർ ദി ഒഡീസി ആൻഡ് ദി ഇലിയഡ് എപ്പിക് പോംസ് റിട്ടേൺ ബൈ ഗ്രീക്ക് പോയറ്റ് ഹോമർ. അപ്പോൾ ഗ്രീക്ക് പോയറ്റായ ഹോമറിൻ്റെ ഒഡീസിയും അതുപോലെ ഇലിയഡ് എന്ന് പറയുന്ന രണ്ട് എപ്പിക്സ് വന്നതിന് ശേഷമാണ് എനിയഡ് എന്ന് പറയുന്ന വർക്ക് വെർജിൽ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിന്, അതായത് എനിയഡ് എന്ന് പറയുന്ന വർക്കിന് മൊത്തത്തിൽ 12 books ആയിട്ട് പാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 12 books ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഡീസി എന്ന് പറയുന്ന ഹോമറിൻ്റെ ഒഡീസി എന്ന് പറയുന്ന വർക്കിൽ തന്നിട്ടുള്ള പോലെ തന്നെ ആദ്യത്തെ 6 books ഇതിലെ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ട്രാവലിംഗ് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ട്രാവലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു വെർജിലിൻ്റെ ഏനിയഡ് എന്ന് പറയുന്ന ബുക്കിൽ ഏനിയാസ് എന്ന നമ്മുടെ ഹീറോ അയാളുടെ പുതിയ ഹോം തിരഞ്ഞുകൊണ്ട് പോവുകയാണ്, അതായത് പുതിയൊരു ഹോം ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഒഡീസിയിലാണെങ്കിൽ ട്രോജൻ വാർ കഴിഞ്ഞിട്ട് ഒഡീസിയസ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് വർക്കിലെയും വ്യത്യാസം ഇതാണ്. എനിയഡിലെ ഏനിയാസ് എന്ന് പറയുന്ന നമ്മുടെ ഹീറോ പുതിയൊരു ഹോംലാൻഡിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ബുക്ക് 1 മുതൽ 6 വരെ ഉള്ളത്. ഒഡീസിയിലാണെങ്കിൽ ഒഡീസിയസ് എന്ന് പറയുന്ന പ്രൊട്ടാഗണിസ്റ്റ് എന്ത് ചെയ്യുന്നു, ട്രോജൻ വാർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തൻ്റെ ഹോംലാൻഡിലേക്ക് തിരിച്ചു വരികയാണ്. സോ ഈ ഒരു വ്യത്യാസം മാത്രമാണ് രണ്ട് ബുക്സിലും ഉള്ളത്. ദെൻ ദ സെക്കൻഡ് 6 ബുക്സ് ഓഫ് ഏനിയ ഡിസ്ക്രൈബ്സ് ഇവൻറ്റ്സ് ഫ്രം ദി ട്രോജൻ വാർ. അപ്പോൾ ട്രോജൻ വാറിൽ സംഭവിക്കുന്ന എല്ലാ ഇവൻസും എന്ത് ചെയ്യുന്നുണ്ട് പിന്നത്തെ 6 ബുക്കിൽ, അതായത് ആകെ 12 ബുക്കാണുള്ളത്. ആദ്യത്തെ 6 ബുക്കിൽ എന്ത് ചെയ്യുന്നു, ട്രാവലിങ്ങിനെ കുറിച്ചാണ്. പിന്നത്തെ 6 ബുക്സിൽ, അതായത് 7 to 12 വരെയുള്ള ബുക്സിൽ എന്താണ് ട്രോജൻ വാറിൽ സംഭവിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇവൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഹോമർ ടെൽസ് ദ ഫാൾ ഓഫ് ട്രോയ് വേറസ് വേർജിൽ ഡിസ്ക്രൈബ്സ് എ ട്രോജൻ വിക്ടറി. പക്ഷേ ഒഡീസിയസിലെ ഹോമർ പറയുന്നത് എന്താണ്, ആ 7 to 12 വരെയുള്ള ബുക്കിൽ ഒഡീസിയിൽ ഹോമർ പറയുന്നത് അവരുടെ പതനമാണ്, അതായത് ട്രോജൻ വാറിൽ തോറ്റ പരാജയപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇവിടെ വേർജിൽ പിന്നെ എനിയഡിൽ പറയുന്നത് അവരുടെ വിക്ടറിനെ കുറിച്ചാണ്. ഇനിയും ഇതിൽ റോമിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഹിസ്റ്ററിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ട്. സിവിൽ വാർ ഉണ്ട്, പിന്നെ റോമിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്, റോമൻ റിപ്പബ്ലിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അത്ര ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല, ഇനി നേരിട്ട് ബുക്കിലേക്ക് കടക്കുകയാണ്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം, ആരൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിൽ മേജർ ക്യാരക്ടർ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ആരാ, ഏനിയാസ് ആണ്. പിന്നെ ജൂനോ ഉണ്ട്, ദെൻ ദിഡോ, ടേർണസ്, ആൻജസിസ്, അസ്കാനിയസ്, വീനസ്, ജൂപ്പിറ്റർ. സോ ഇത്രയും പേരാണ് ഇതിൽ മേജർ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് ഇവരുടെ ക്യാരക്ടർ മാപ്പ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനി നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അനാലിസിസും നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ഏനിയാസ് ആണ്. ഏനിയാസ് ഈസ് ഫേമസ്ലി പയസ്, മൈൻഡ്ഫുൾ ആൻഡ് ഡ്യൂട്ടി ടു ഹോണർ ദ ഗോഡ്സ്, ഹിസ് ഫാമിലി ആൻഡ് ഹിസ് കൺട്രി. അപ്പോൾ ഏനിയാസ് എന്ന് പറയുന്നത് വളരെ നോബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഭയങ്കര പയസ് ആണ്. പയസ് മീൻസ് ഭയങ്കര ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. സോ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കടമ, അദ്ദേഹത്തിൻ്റെ ജോലിയോടും അതുപോലെ ദൈവങ്ങളോടും കുടുംബത്തോടും രാജ്യത്തോടും വളരെയധികം ഹോണറബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഏനിയാസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല അദ്ദേഹം എപ്പോഴും അയാളുടെ ഭാഗം, അല്ലെങ്കിൽ എപ്പോഴും ആളുകൾക്ക് നല്ലത് വേണ്ടി നല്ലത് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ ആളുകളോടും ഭയങ്കര ജനറസ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് മെനി ഹീറോസ് ഹി ക്യാരീസ് ഡിവൈൻ ബ്ലഡ്. ഹിസ് മദർ ഈസ് ദ ഗോഡസ് വീനസ് വിച്ച് മേക്ക് ഹിം ലാർജ്, ഹാൻസം ആൻഡ് സൂപ്പർ നാച്ചുറലി സ്ട്രോങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഗോഡസ് വീനസ് ആണ്. സോ വീനസിൻ്റെ പുത്രനായതുകൊണ്ട് തന്നെ വളരെ ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവറും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ വേർജിൽ തൻ്റെ ഈ ഒരു വോക്കിലൂടെ, ഏനിയഡ് എന്ന് പറയുന്ന വോക്കിലൂടെ ഹ്യൂമൻ ഫോൾട്ട്, അതായത് സാധാരണ ആളുകൾക്ക് മനുഷ്യർക്ക് എന്തൊക്കെ ഫോൾട്ടുകൾ സംഭവിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് മനുഷ്യർക്കുള്ളത്, സോ അതിനനുസരിച്ച് ഈ ഒരു ഏനിയഡ് എന്ന് ഏനിയാസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ ആളുകളെപ്പോലെ ചെറിയ ചെറിയ ഫോൾട്ടുകളൊക്കെ സംഭവിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വോക്കിൽ, ഏനിയഡ് എന്ന് പറയുന്ന വോക്കിൽ ഏനിയാസിനെ വേർജിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ജൂനോ, നെക്സ്റ്റ് ക്യാരക്ടറാണ് ജൂനോ, JUNO എന്നാണ് സ്പെല്ലിങ്. സോ ജൂനോ ഈസ് ഏനിയാസ് മെയിൻ ആൻറ്റഗണിസ്റ്റ്, ഓപ്പോസിങ് ഹിം ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പോൾ ഏതൊരു സ്റ്റോറിയിലാണെങ്കിലും ഏതൊരു എപ്പിക്കിലാണെങ്കിലും ഒരു പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ആൻറ്റഗണിസ്റ്റ് നിർബന്ധമാണ്. സോ ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പ്രതിനായകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ജൂനോ ഈസ് ദി ആൻറ്റഗണിസ്റ്റ് ഇൻ ദിസ് എപ്പിക്. അപ്പോൾ ഫസ്റ്റ് മുതൽ എപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ലാസ്റ്റ് വരെ, അല്ലെങ്കിൽ നമ്മുടെ ഏനിയാസിൻ്റെ ലൈഫിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ആൻറ്റഗണിസ്റ്റായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ ഓപ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ജൂനോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏനിയാസ് എന്ന് പറയുന്നത് ഒരു ട്രോജൻ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളോടൊക്കെ ഈ ജൂനോയ്ക്ക് പ്രത്യേക ഒരു ഡിസ്ഗസ്റ്റായിരുന്നു, ഒരു വെറുപ്പായിരുന്നു. പക്ഷേ ഈ ഒരു വെറുപ്പാണ് അവസാനം ട്രോജൻ വാറിൽ എത്തിച്ചത്.
പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഒരു കോണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, അതായത് ഗോഡസുകൾ തമ്മിലുള്ളൊരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും മനോഹരിയായ ഗോഡസ് ആരാണ് എന്ന് കണ്ടെത്തലായിരുന്നു ഈ ഒരു കോണ്ടസ്റ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ മത്സരം അതാണ്. പക്ഷേ ഇതിലെന്തെയില്ല, ജൂനോ എന്ന് പറയുന്ന ഗോഡസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോഡസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാത്തതും ഈ ഒരു ട്രോജൻ വാറിന് കാരണമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്യാരക്ടറാണ് ടേർണസ് എന്ന് പറയുന്നത്. ടേർണസ് ഈസ് ദി പ്രൈമറി ഹീറോ ഫോർ ദി ലാറ്റിൻ ഫോഴ്സസ് ദാറ്റ് ഫൈറ്റ് ഏനിയാസ് ഇൻ ഇറ്റലി. ലൈക്ക് ഏനിയാസ് ഹീ ഈസ് എ ലാർജ് അട്രാക്റ്റീവ് അൺയൂഷ്വലി സ്ട്രോങ് ആൻഡ് ദ സൺ ഓഫ് എ ഗോഡസ് മൈനർ വൺ ആൻഡ് ഫൈറ്റ്സ് ബ്രേവലി ഈവൻ ഹീറോയിക്കലി ഇൻ ബാറ്റിൽ. അപ്പോൾ ഇതിലൊരു പ്രൈമറി ഹീറോ ആയിട്ട് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ടേർണസ് എന്ന് പറയുന്നത്. അതുപോലെ ട്രോജൻ വാറിൽ തന്നെ ഭയങ്കര ഹോണറബിളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റെസ്പോൺസിബിളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ടേർണസ്. ഏനിയാസിനെ പോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ ഒരു ഗോഡസിൻ്റെ മകനാണ്. പക്ഷെ ഗോഡസ് എന്ന് പറയുമ്പം ഒരുപാട് ഇപ്പോൾ വീനസ് ജുപ്പിറ്റർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗോഡസുകളാണ്. പക്ഷെ അത്ര ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗോഡസ് അല്ല, കുറച്ച് മൈനർ ആയിട്ടുള്ളൊരു ഗോഡസിൻ്റെ മകനാണ് ഈ ഒരു ടേർണസ് എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹി വാസ് വെരി അരഗൻറ്റ് വിത്ത് ആൻ എക്സാജറേറ്റഡ് സെൻസ് ഓഫ് ഹിസ് ഓൺ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ടേർണസ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, ഭയങ്കര ഹീറോയിക്കാണ്. പക്ഷേ ആ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഭയങ്കര അരഗൻറ്റ് ആയിട്ടുള്ള ബിഹേവ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ താനില്ലാതെ ഈ ഒരു യുദ്ധം നടക്കില്ല അല്ലെങ്കിൽ യുദ്ധത്തിൽ വിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അഹങ്കാരം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി ഇതിലെ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിഡോ ആണ്. ഡിഡോസ് ബാക്ക് സ്റ്റോറി ഡെമോൺസ്ട്രേറ്റ് ഹെർ ബ്രേവറി ആൻഡ് സ്ട്രെങ്ത്. ഷി ഹാസ് എസ്കേപ്പഡ് ഫ്രം ദി ട്രീച്ചറി ഫോർ ഹെർ ബ്രദർ ഹു കിൽഡ് ഹെർ ബിലവ്ഡ് ഫോർ ഹസ്ബൻഡ് സൈക്കേയസ്. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, കാരണം ഇതൊരു ഗ്രീക്ക് പേരുകളാണ്. സ്പെല്ലിങ് പറയാം, SYCHAEUS സൈക്കേയസ് എന്നാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഡോ എന്ന് പറയുന്ന ഒരു ലേഡി ക്യാരക്ടറാണ്. ഭയങ്കര ബ്രേവാണ്, സ്ട്രെങ്ത് ആണ്. ആൻഡ് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ബ്രദറ് കുറച്ച് അരഗൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടുള്ള ആളാണ്. സോ ബ്രദറിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വരികയാണ് ഉണ്ടായത് ഈ ഒരു സ്റ്റോറിയിൽ. പിന്നെ നമ്മുടെ ഈ ഒരു ഡിഡോൻ്റെ ബിലവഡ് ആയിട്ടുള്ള സൈക്കേസിൻ്റെ ഡെത്തിന് കാരണമാരായിരുന്നു ഇവളുടെ ബ്രദറായിരുന്നു. പിന്നെ നമ്മുടെ ഡിഡോ എന്ന് പറയുന്ന ക്യാരക്ടർ നല്ലൊരു ഷീ ഫൗണ്ടഡ് എ ഗ്രേറ്റ് സിറ്റി ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. ആർക്കും അങ്ങനെ സുപരിചിതമല്ലാത്തൊരു ലാൻഡിലൊരു അവളുടേതായിട്ടുള്ളൊരു സിറ്റി അവൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് ക്യാരക്ടറാണ് ആൻജിസസ് എന്ന് പറയുന്നത്. ആൻജിസസ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ഫാദേഴ്സ് ടു ഏനിയാസ്. വൈസ് ആൻഡ് സ്ട്രോങ് ഇൻ ക്യാരക്ടർ, ഓൾവേസ് ഡൂയിങ് വാട്ട് ഹീ തിങ്സ് ഈസ് ബെസ്റ്റ് ഫോർ ഹിസ് സൺ. അപ്പോൾ ആൻജിസസ് എന്ന് പറയുന്നത് വളരെ ഹോണറബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ഓഫ് ഫാദേഴ്സ് ടു ആനിയാസ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഏനിയാസിന് നല്ലൊരു അച്ഛനായിരുന്നു, അതുപോലെ സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ അതായത് ഏനിയാസിൻ്റെ ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ആൻജിസസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ ജൂപ്പിറ്റർ ആണ്. ആസ് ദ കിങ് ഓഫ് ദി ഗോഡ്സ് ജൂപ്പിറ്റർ മാനേജസ് ദി അതർ ഗോഡ്സ് ആൻഡ് മീഡിയൻസ് ബിറ്റ്വീൻ ദെം വെൻ ദേർ ആർ കോൺഫ്ലിക്ട്സ്. അപ്പോൾ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് കിങ്സ് ഓഫ് ഗോഡാണ്, എല്ലാ ദൈവങ്ങളുടെയും കിങ് ആണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ ഗോഡ്സിനെയും മാനേജ് ചെയ്തിരുന്നതും അവരുടെ ഇടയിൽ വരുന്ന കോൺഫ്ലിക്ട്സിനൊക്കെ മീഡിയേറ്ററായിട്ട് നിന്നിരുന്നതൊക്കെ ഇദ്ദേഹമായിരുന്നു. അതുപോലെ ഗോഡ്സ് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോൾ എങ്ങനെ സംഭവിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ജൂപ്പിറ്റർ ആയിരുന്നു. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വിധി ഫെയ്റ്റ് എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് ജൂപ്പിറ്ററിൻ്റെ ഒരു അണ്ടറിലായിരുന്നു, കൺസിഡറേഷനിലായിരുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ജൂനോ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു എപ്പിക്കലെ ആൻറ്റഗണിസ്റ്റാണ്. അപ്പോൾ ഈ ജൂനോ ജൂപ്പിറ്ററിൻ്റെ വൈഫാണ്. ഇവരുടെ രണ്ട് പേരുടെയും മകളാണ് വീനസ്, അതായത് ഏനിയാസിൻ്റെ മദർ. ഓക്കെ, ദെൻ വേർജിൽ പോർട്രേസ് ഹിം ആസ് മോസ്റ്റ്ലി കാം ആൻഡ് മെഷേർഡ് ഇൻ കോൺട്രാസ്റ്റ് ടു ജൂനോസ് വെഞ്ച്ഫുൾ ആങ്കർ, ബട്ട് ഹീ ഈസ് നോട്ട് പെർഫെക്റ്റ് എയ്തർ.
ഇപ്പോൾ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു എപ്പിക്കിലെ വേർജിൽ ജൂപ്പിറ്ററിനെ ഭയങ്കര കാമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെന്താണ്, ജൂപ്പിറ്ററിൻ്റെ വൈഫായ ജൂനോയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ശരിക്കും ജൂനോ ഭയങ്കര ആങ്കറാണ്, അരഗൻ്റാണ്, ഭയങ്കര പ്രൗഡുള്ളൊരു വ്യക്തിയാണ്, ഭയങ്കര ജലസിയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. പക്ഷെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ജൂപ്പിറ്റർ, അതായത് ജൂനോയുടെ ഹസ്ബൻഡ്. പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹം അത്ര പെർഫെക്റ്റ് അല്ല എന്നുകൂടി വേർജിൽ പറയുന്നുണ്ട്. ഇനി വീനസാണ്. വീനസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പം ഏനിയാസിൻ്റെ മദറാണ് വീനസ്, അതുപോലെ ജൂപ്പിറ്ററിൻ്റെയും ജൂനോയുടെയും മകളാണ് വീനസ്, അതുപോലെ ഏനിയാസിൻ്റെ അമ്മയുമാണ്. ദെൻ വീനസ് ഈസ് ഹിസ് മോസ്റ്റ് ആർഡൻ സപ്പോർട്ടർ. ഷീ റിപ്പീറ്റഡ്ലി അഡ്വക്കേറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ഹെർ സൺ ടു ജൂപ്പിറ്റർ, ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ദാറ്റ് ഹിസ് ഫേറ്റ് ഈസ് സ്റ്റിൽ ഓൺ ട്രാക്ക്. അതായത് ഏനിയാസ് എന്ന് പറയുന്നത് ഭയങ്കര കൈൻഡ് ആയിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് വീനസ്. വീനസ് ഭയങ്കര നല്ലൊരു നോബിളായിട്ടുള്ളൊരു ഗോഡസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഏനിയാസിനുമായ ഒരു ബിഹേവിയർ കിട്ടിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഏനിയാസിൻ്റെ എല്ലാ നല്ല പ്രവൃത്തിയെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും എൻകറേജ് ചെയ്യുന്നതും ആരായിരുന്നു, വീനസ് ആയിരുന്നു. അതുപോലെ തന്നെ തൻ്റെ മകനായ ഏനിയാസിൻ്റെ ഫേറ്റ്, ശരി വിധി, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യിപ്പിക്കുന്നത് ആരെക്കൊണ്ടായിരുന്നു, വീനസിൻ്റെ അച്ഛനായ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ദൈവമായ ജൂപ്പിറ്ററിനെ കൊണ്ടായിരുന്നു. പിന്നെ ഇതിലെ ഡിഡോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ട്രാജഡിക്ക് കാരണം വീനസ് ആയിരുന്നു. കാരണം വീനസ് ആണ് പിന്നെ ഡിഡോയെ ഏനിയാസുമായിട്ട് പ്രണയത്തിലാവണമെന്ന് പറഞ്ഞ് ടെൻറ്റ് ചെയ്യുന്നത് വീനസ് ആയിരുന്നു. ദെൻ പക്ഷേ നല്ലവളായ ആയൊരു ഡിഡോ എന്ന് പറയുന്ന ക്യാരക്ടറിന് സംഭവിച്ചതൊരു ട്രാജഡി ആയിരുന്നു. ദെൻ വീനസ് റെപ്രസെൻറ്റ്സ് ദ സ്പെക്ട്രം ഓഫ് ലവ് ഫ്രം പാരൻ്റൽ ടു പാഷനേറ്റ്. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെക്ട്രം ഓഫ് ലവ് ആയിട്ടാണ് ഇതിൽ വീനസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഗ്ലിംസ് ഓഫ് ദിസ് എപ്പിക്ക് നോക്കാം, അതായത് ഈ ഒരു എപ്പിക്കിൻ്റെ ചെറിയൊരു ചുരുക്കം നോക്കാം. ഏനിയഡ് ബിഗിൻസ് ആഫ്റ്റർ ദ ഫാൾ ഓഫ് ട്രോയ്. അപ്പോൾ ട്രോജൻ വാറിൽ ട്രോജൻ നഗരം എന്ത് ചെയ്തിട്ടുണ്ട്, ഫോൾ ചെയ്ത് പരാജയപ്പെട്ടു. സോ അതിൽ നിന്നാണ് ഏനിയഡ് തുടങ്ങുന്നത്. ദ ട്രോജൻ ഫ്ലീറ്റ് കാരിയിങ് ദ സർവൈവിങ് വേരിയസ് ഇസ് ബീങ് ബാറ്റേഡ് ബൈ എ സ്റ്റോം ഇൻ ദി മെഡിറ്ററേനിയൻ സീ സൗത്ത് ഓഫ് സിസിലി. ട്രോജൻ വാറിൻ്റെ സമയത്തൊരു സ്ട്രോം, അതായത് വലിയൊരു കൊടുങ്കാറ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സോ അങ്ങനെയാണ് ഇവിടെ ട്രോജൻ വാറിൽ ഇവർക്ക് പരാജയം സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രോം സെൻഡ് ചെയ്തത് ജൂനോ വഴിയായിരുന്നു. ജൂനോ ആയിരുന്നു ഈ ഒരു സ്ട്രോമിനെ കൺസ്ട്രക്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവിട്ട അങ്ങോട്ട് അയച്ചത്. ഓക്കെ, കാറ്റിന് പണ്ടത്തെ എപ്പിക്കാണ്. അപ്പോൾ ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവേഴ്സ് ഉള്ള പിന്നെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതിന് കൂടുതലും ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രോമിനെ അങ്ങോട്ട് കടത്തി വിട്ടത്, കൊടുങ്കാറ്റിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരായിരുന്നു, ജൂനോ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രോജൻ്റെ ലീഡർ ആരായിരുന്നു, ഏനിയാസ് ആയിരുന്നു. അപ്പോൾ ഏനിയാസിനോട് ഒരു ശത്രുത എപ്പോഴും ജൂനോയ്ക്ക് ഉണ്ടായിരുന്നു. സ്വന്തം പേരക്കുട്ടിയാണ്, അതായത് മകൾ, ജൂനോയുടെ മകളുടെ മകനാണ് ശരിക്കും ഏനിയാസ് എന്ന് പറയുന്നത്. പക്ഷേ ഷി വാസ് വെരി അരഗൻ ടു ഏനിയാസ്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കാർത്തേജ് എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട്, അത് ജൂനോയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഏനിയാസ് ജയിക്കുകയാണെങ്കിൽ, ട്രോജൻ വാറിൽ ഏനിയാസ് ജയിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അവൾക്ക് അവളുടെ ഫേവറേറ്റ് സിറ്റിയായ കാർത്തേജ് നഷ്ടപ്പെടും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കളി, അല്ലെങ്കിൽ പൂഴിക്കടകൻ എന്നൊക്കെ പറയുന്നത് കള്ളക്കളി, അതായത് സ്ട്രോമിനെ വിട്ടിട്ട് അവരെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ജൂനോ എത്തിയത്. അപ്പോൾ നമ്മുടെ ഡിഡോ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, സോ ആ ക്വീൻ ആയിരുന്നു കാർത്തേജോ എന്ന് പറയുന്ന സിറ്റിയെ ഭരിച്ചിരുന്നത്. പക്ഷേ ഇതേ സമയം തന്നെ ഏനിയാസ് തൻ്റെ സെക്കൻഡ് ഹോം കണ്ടെത്താനുള്ള യാത്രയുടെ ഇടയിലാണ് ട്രോയ് ശരിക്കും നശിക്കുന്നത്. സോ ഇത് എന്തായി, ഏനിയാസിൻ്റെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ലൈഫിന് കാരണമായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ യാത്രയുടെ അവസാനം ദിഡോ എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് നമ്മുടെ ഏനിയുടെ എത്തുകയാണ്, ഏനിയാസ് എത്തുകയാണ്. എന്നിട്ട് അവർ ഇറ്റലി, നമുക്ക് അറിയാലോ ഫസ്റ്റത്തെ ബുക്കിൽ ഏനിയാസിൻ്റെ യാത്രകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ യാത്രകൾ ഏനിയാസ് ദിഡോയോട് വിവരിക്കുന്ന രീതിയിലാണ് ഫസ്റ്റത്തെ 6 ബുക്സിൽ തന്നിട്ടുള്ളത്. ആൻഡ്
അങ്ങനെ അവിടെ ട്രോജൻ വാർ നടന്നിരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, എങ്ങനെയാണ് താൻ ഈ ട്രാവൽ യാത്ര ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദിദയോട് ഇങ്ങനെ ഇനിയാസ് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഗ്രീക്സ് തൻ്റെ സിറ്റിയിലേക്ക് വന്നത്, അതുപോലെ എങ്ങനെ അവർ മരണപ്പെട്ടു, അച്ഛനും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ വൈഫിനെ കാണാതായതും പിന്നീട് തിരിച്ചു ചെന്നപ്പോൾ വൈഫിൻ്റെ ഗോസ്റ്റിനെയാണ് കണ്ടത്, അതായത് വൈഫ് മരിച്ചു കഴിഞ്ഞു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏനിയാസ് ദിഡോയോട് വിവരിക്കുന്നത്. അതുമാത്രമല്ല, തൻ്റെ വൈഫിൻ്റെ ഗോസ്റ്റ് ഏനിയാസിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇറ്റലിയിലേക്ക് പുതിയൊരു ക്വീനെ കൊണ്ടുവരാനാണ്. അതായത് ഏനിയാസ് എന്ത് ചെയ്യണം, പുതിയൊരു ക്വീനെ ഇറ്റലിയിലേക്ക് കൊണ്ടുവരണം എന്ന് തൻ്റെ വൈഫിൻ്റെ ഗോസ്റ്റ് പറയുകയാണ് ചെയ്തത്. സോ അങ്ങനെ ട്രോയ് വാറിൽ ട്രോജനാകെ നശിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, നെയ്ബറിംഗ് ആയിട്ടുള്ളൊരു ലാൻഡ് ഉണ്ട്, ത്രേസ് എന്നാണ് അതിൻ്റെ പേര്, അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിക്കുകയാണ്. പിന്നെ ദെൻ ദിഡോ എന്ത് ചെയ്തിട്ടുണ്ട്, ഏനിയാസിൻ്റെ ഈ ഒരു അഡ്വഞ്ചറായിട്ടുള്ള കാര്യത്തിലൊക്കെ ഇമ്പ്രസ് ആയിട്ട് അവനുമായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയത്തിലാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ തമ്മിൽ ഒഫീഷ്യലായിട്ട് മാരേജ് നടന്നിട്ടില്ല എങ്കിൽ കൂടി അവരൊരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂപ്പിറ്റർ ഒരു ദൂതനെ, അതായത് ജൂപ്പിറ്ററിൻ്റെ ദൂതനായിരുന്നു നമ്മുടെ മെർക്കുറി, അപ്പോൾ മെസ്സഞ്ചറായിരുന്നു, മെർക്കുറിനെ വിട്ടിട്ട് ഏനിയാസിനോട് തിരിച്ച് തൻ്റെ ഹോംലാൻഡിലേക്ക് വരാനും അയാളുടെ ഏനിയാസിൻ്റെ കടമകൾ നിറവേറ്റാനും പറയാണ്. അപ്പോൾ ദിഡോ ആണ് ഈ ഒരു മെസ്സഞ്ചറിൻ്റെ ന്യൂസ് വായിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി, കാരണം നമ്മുടെ ഏനിയാസ് തിരിച്ച് പോവുകയാണെങ്കിൽ ദിഡോനെ വിട്ടു പോകുമല്ലോ എന്നുള്ളൊരു സങ്കടം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവളുടെ ഡെത്ത് മുൻകൂട്ടി കണ്ടതിൻ്റെ ഒരു ഡിസ്ട്രോട്ട്ഫുൾ ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു നമ്മുടെ ദിഡോ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഏനിയാസിൻ്റെ പ്രസൻസിൽ തന്നെ നമ്മുടെ ദിഡോ മരിക്കുകയാണ്. ദെൻ അവളുടെ ചിതയൊക്കെ ഒരുക്കി അവളെ ദഹിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ഏനിയാസ് തിരികെ പോകുന്നത്. വീണ്ടും അങ്ങനെ ഏനിയാസ് ഒരുപാട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടേർണസ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏനിയാസിൻ്റെ എതിരായിട്ടൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് ഓഫ് ദിസ് എപ്പിക് ടേർണസ് എഗ്രീസ് ടു സിംഗിൾ കോംബാറ്റ് വിത്ത് ഏനിയാസ്. അതായത് നമ്മുടെ ഈ ഒരു ടേർണർ, അതായത് ഈ എപ്പിക്കിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ ടേർണർ എന്ത് ചെയ്തു, ഏനിയാസിനോട് വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി, ഒരു ഫൈറ്റിൽ കോംബാറ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജൂനോ എന്ന് പറയുന്നത്, അതായത് ഏനിയാസിൻ്റെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, അതായത് ടേർണസിൻ്റെ സിസ്റ്ററായ ജുറ്റേർണയുടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ബ്രദറിനെ സംരക്ഷിക്കാൻ, അതായത് ജുറ്റേർണയുടെ ബ്രദറാണ് ടേർണസ് എന്ന് പറയുന്നത്, അപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറി അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൂനോ പറയുന്നുണ്ട്. സോ ഏറ്റവും അവസാനം നടന്ന ഈ ഒരു കോംബാറ്റിൽ ഏനിയാസിന് പരിക്ക് പറ്റുന്നുണ്ട്. വീണ്ടും വീനസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഏനിയാസിൻ്റെ ആ ഒരു പരിക്ക് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ജുറ്റേർണ എന്ത് ചെയ്തിട്ടുണ്ട്, ജുറ്റേർണ തൻ്റെ ബ്രദറായ ടേർണസിനെ ഏനിയാസിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്, കാരണം അവിടെ വീണ്ടും ഒരു കലാപം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ വീണ്ടും അവിടെ സിറ്റിയിൽ യുദ്ധമുണ്ടായപ്പോൾ ടേർണസ് തിരിച്ചു വരുന്നു, അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ട്, ഏനിയാസുമായിട്ടൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തിരിച്ചു വരികയും അങ്ങനെ ആ ഒരു അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫൈറ്റിൽ, ടേർണസും പിന്നെ ഏനിയാസും തമ്മിലുള്ള ഫൈറ്റിൽ ഏനിയാസ് ഒരുപാട് പരിക്ക് പറ്റി വൂണ്ടഡായി. ആ സമയത്ത് തൻ്റെ ആയുധം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാബ് ചെയ്യാണ്, ടേർണസിനെ ഏനിയാസ് സ്റ്റാബ് ചെയ്തു. അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ തൻ്റെ ടേർണസിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ആയുധം കൊണ്ട് കുത്തി ടേർണസിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഏനിയഡ് എന്ന് പറയുന്ന എപ്പിക്കിൻ്റെ എൻഡ്. അങ്ങനെ ലാറ്റിയം എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെ കിങ് ആയിട്ട് നമ്മുടെ ഏനിയസ് മാറുകയാണ്. ഇനി ഈ ഒരു വർക്കിൽ തന്നിട്ടുള്ള സിമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. സോ ഫയർ ഇതിലൊരു സിമ്പിളാണ്. ഓക്കെ, ഫയർ ഈസ് എൻ അൺകൺട്രോളബിൾ ഫോഴ്സ് ഇൻ ദിസ് പോം സിമ്പലൈസിങ് ബോത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഫയർ സിമ്പലൈസ് ചെയ്യുന്നത്
ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ ഡിസ്ട്രക്ഷനെയും അതുപോലെ തന്നെ ഇൻസ്പിറേഷനും കൂടിയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതിലൊരു ഗോൾഡൻ ബോ കാണിക്കുന്നുണ്ട്. ഗോൾഡൻ ബോ എന്ന് പറയുന്നത് നമ്മുടെ ഏനിയാസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഫെയ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു ഫെയ്റ്റിനെ സിമ്പലൈസ് ചെയ്യുന്നതാണ് ഗോൾഡൻ ബോ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ സിമ്പിളായിട്ട് ഇതിൽ പറയുന്നത് ഗേറ്റ്സ് ഓഫ് വാർ ആണ്. അതായത് ഗേറ്റ്സ് ഓഫ് വാർ വേർ ദി എൻട്രൻസസ് ടു ദി ടെമ്പിൾ ഓഫ് ജേനാസ് ഇൻ റോം. അതായത് റോമിലെ ഗോഡായിട്ടുള്ള ഡോർവേസിൻ്റെ ഗോഡായ ജൈനസിൻ്റെ പിന്നെ എൻട്രൻസിലേക്കുള്ള ഒരു വഴിയാണ് നമ്മുടെ ഗേറ്റ് ഓഫ് വാർ എന്ന് പറയുന്നത്. സോ വാറിൻ്റെ സമയത്ത് ഈ ഒരു ഗേറ്റ് തുറക്കുകയും അതുപോലെ എല്ലാവരും സമാധാനത്തോടെ പീസ്ഫുള്ളി ഇരിക്കുന്ന സമയത്ത് ഈ ഡോറ് അടയുകയും ചെയ്യുമായിരുന്നു. സോ ഈ ഡോറ് അടഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ യുദ്ധങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാവരും പീസ്ഫുള്ളായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് സിമ്പലൈസ് ചെയ്യുന്നത്. അപ്പോൾ തുറന്നിട്ട ഡോറ് സിമ്പലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഗേറ്റ് തുറന്നിരിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനെ സിമ്പലൈസ് ചെയ്യുന്നത് എന്താണ്, അവിടെ അധികം വൈകാതെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററോ സംഭവിക്കും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് തീംസ് ആണ്. തീംസിൽ ആദ്യത്തെ തീംസായിട്ട് വരുന്നത് ഇന്നവിറ്റബിലിറ്റി ഓഫ് ഫെയ്റ്റ് ആണ്. ഫെയ്റ്റ് അതായത് ഇപ്പോൾ മിത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡ് എപ്പിക്സിലൊക്കെ എപ്പോഴും ഉള്ളൊരു തീമാണ് ഈ ഫെയ്റ്റ് എന്ന് പറയുന്നത്. സോ ഫെയ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺസ് ഡെസ്റ്റിനി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫെയ്റ്റ്സ് ത്രീ ഗോഡസസ് ഹു സ്പിൻ ദ ത്രെഡ് ഓഫ് ലൈഫ് മെഷർ ഇറ്റ് ആൻഡ് കട്ട് ഇറ്റ് ദസ് ഡിറ്റർമൈനിങ് ദ ക്വാളിറ്റി ഓഫ് ലെങ്ത് ഓഫ് എ പേഴ്സൺസ് ലൈഫ്. ഒരാളുടെ ജീവിതത്തെ അല്ലെങ്കിൽ കാലചക്രം എന്ന് പറയുന്നത് തിരിക്കുന്നത് ആരാണ്, ത്രീ ഗോഡസസ് ആണ്. അപ്പോൾ ഒരാൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജീവിതം ഒരാളുടെ ജീവിതം എത്രത്തോളം നീണ്ടു നിൽക്കണം അല്ലെങ്കിൽ അത് എപ്പോൾ കട്ട് ചെയ്യണം, അപ്പോൾ അതിൻ്റെ അവരുടെ ജീവിതം എത്രത്തോളം ലെങ്ത് ഉണ്ടാകും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഗോഡസുകളാണ്, അല്ലെങ്കിൽ ഈ ഒരു കാലചക്രം എന്ന് പറയുന്ന കാര്യമാണ്. സോ അതാണ് ശരിക്കും ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു ഡെസ്റ്റിനിയാണ് എന്തെന്ന് പറയുക, അല്ലെങ്കിൽ ഡിറ്റർമിനേഷനാണ് എന്തെന്ന് പറയുന്നത്, ഫെയ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു ഫെയ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഏനിയഡ് എന്ന് പറയുന്ന എപ്പിക്കിലെ ഓരോ ക്യാരക്ടേഴ്സിന് സംഭവിക്കുന്ന ട്രാജഡീസും അതുപോലെ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ ഇവൻസും എന്താണ്, ഫെയ്റ്റാണ് എന്നാണ് പറയുന്നത്, വിധിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഹോണർ ആൻഡ് റെസ്പെക്റ്റ്, ഇതൊരു തീമാണ്. ഹോണർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹോണറും റെസ്പെക്റ്റും ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ വരുന്ന അല്ലെങ്കിൽ ക്വാളിറ്റിയാണ് ശരിക്കും ഹോണറും റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏനിയാസ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ ആൻജിസസ് എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ ദിദോ എന്ന് പറയുന്ന ക്യാരക്ടർ, ജൂപ്പിറ്റർ, പിന്നെ വീനസ് ഇവരൊക്കെ ഭയങ്കര ഹോണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവനവൻ്റെ രാജ്യത്തോടും അവനവനോട് തന്നെ ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. സോ ഇതിന് പോസിറ്റീവ് ബിഹേവിയർ ഉള്ള ആളുകളും, പിന്നെ അതേപോലെ ആൻറ്റഗണിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സെൽഫിഷ് ആയിരിക്കും അവർക്ക്, അങ്ങനെ എല്ലാ ആളുകളോടും അവരത്ര ഹോണർ ആയിരിക്കില്ല. സോ അങ്ങനെ ആൻറ്റഗണിസ്റ്റിൻ്റെയും അതുപോലെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെയും ബിഹേവിയറിലുള്ള ഹോണസ്റ്റും റെസ്പെക്റ്റും ഒക്കെ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു എനിയഡ് എന്ന് പറയുന്ന മൂക്കിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കഥ പറയാനാണെങ്കിൽ, സമ്മറി പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും, കാരണം 12 ബുക്സിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ചുരുക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. സോ എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർ കൂടി അതൊരു യൂസ്ഫുൾ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചോ തീംസിനെ കുറിച്ചോ അതുപോലെ സിമ്പിൾസിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.